ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സിമ്പിൾ ഗാർഡൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൈബ്രിഡ് വിൻഗ പ്ലാൻസിൻ്റെ പ്രൊപ്പഗേഷനെയും കെയറിങ്ങിനെയും കുറിച്ചാണ് പിന്നെ അതെങ്ങനെയാണ് ബുഷിയായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കി നിർത്തുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് കുറേ മുൻപേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴുള്ള വീഡിയോ ഒന്നും അല്ല ഇപ്പോൾ ഈ ചെടി ഒരുമാതിരി അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് ആകെ ഞാൻ പൂൺ ചെയ്ത് വെച്ചിട്ടാണുള്ളത് ഇലയൊക്കെ പോയി അത് ഞാൻ ഒരു അബദ്ധം പറ്റിയതാണ് വെയിലത്തെ എടുത്ത് വെച്ചപ്പോൾ വിൻഗ പ്ലാന്റ്സിന് സാധാരണ അത്യാവശ്യം നല്ല വെയിൽ വേണം പക്ഷേ ഹൈബ്രിഡ് വിൻഗയ്ക്ക് അധികം വെയിൽ ആവശ്യമില്ല പക്ഷേ ഞാനത് എടുത്തിട്ട് കുറച്ച് വെയിലുള്ള സ്ഥലത്ത് എടുത്തു വെച്ചു അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ ആയിപ്പോയി അവസാന ഇലയൊക്കെ കൊഴിഞ്ഞ് കരിഞ്ഞു പോയി ഇപ്പം അത് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് മോശമായ ഭാഗമൊക്കെ വെട്ടി മാറ്റിയിരിക്കുകയാണ് പുതിയ ഇലകൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ വിൻഗ പ്ലാന്റ് ഇത് ഒരു നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റി തന്നെ ചോദിച്ച് വാങ്ങിയതാണ് ഇതിങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ ചെറിയ ഇങ്ങനെ ബുഷ് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും പക്ഷേ നന്നായിട്ട് പൂക്കളും ഉണ്ടാവും അതുകൊണ്ടാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് സാധാരണ ആളുകൾ വാങ്ങുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിൻഗ പ്ലാന്റ് ആണെങ്കിൽ അതിനകത്ത് ഉണ്ടാവും പക്ഷേ അത് വലുതായിട്ടിങ്ങനെ ഈ നമ്മളെ ചട്ടിയിലൊന്നും നട്ട് വളർത്താൻ പറ്റില്ല വളർത്താൻ പറ്റുമെന്നാലും കഴിഞ്ഞാലും പെട്ടെന്ന് അത് നശിച്ചു പോവും നേരെ മറിച്ച് ഹൈബ്രിഡ് വിൻഗ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് തന്നെ വളർത്തുകയും ചെയ്യാം അതുപോലെ ചെറിയ തണ്ടിൽ തന്നെ കുറേ പൂക്കളും ഉണ്ടാകും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറേ കളേഴ്സിൽ കിട്ടുന്നുണ്ട് വയലറ്റ് ഉള്ളതുണ്ട് വൈറ്റ് ഷെയ്ഡ് ഉള്ളതുണ്ട് റെഡ് ഉണ്ട് അതുപോലെ ലൈറ്റ് പിങ്ക് ഉണ്ട് എൻ്റെ കയ്യിൽ ഈ രണ്ടെണ്ണമാണ് ഉള്ളത് ഈ ഒരു വയലറ്റും പിന്നെ ഈ ഒരു വൈറ്റിൻ്റെ നടുവിൽ ചെറിയൊരു റെഡ് സ്പോട്ട് വരുന്ന രീതിയിലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് വളർന്നു വര ഒരു പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൂവ് വന്ന ഭാഗം പിന്നെ അവിടെ വെട്ടി പോൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും വീണ്ടും രണ്ട് ബഡ്സ് രണ്ട് തളിരുകൾ വന്നിട്ട് അവിടെ വീണ്ടും പൂക്കൾ ഉണ്ടാവുക ചെയ്യുക അങ്ങനെയാണ് സാധാരണ ഇത് പോൺ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിന് അത്യാവശ്യം നല്ല കെയറിങ് വേണം ഹൈബ്രിഡ് വെറൈറ്റീസിനൊക്കെ പൊതുവേ നല്ല കെയറിങ് വേണം ഇത് അധികം വെയിലത്ത് വെക്കാൻ പാടില്ല ഒരു മീഡിയം ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്താണ് ഹൈബ്രിഡ് വിൻഗ സാധാരണ നമ്മൾ വെക്കുന്നത് ഇതിന് നിത്യ കല്യാണി എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ നിത്യ കല്യാണി പൂവെന്നാണ് സാധാരണ മലയാളത്തിൽ ഇതിന് എല്ലാവരും പറയുന്നത് പിന്നെ ഇതിനൊരു സീസണിൽ ഇത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ റീപ്പോർട്ട് ചെയ്യണം കാരണം ഇത് ചെറിയൊരു അത്യാ കുറച്ച് മണ്ണുള്ള ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് ഇത് കിട്ടുക അപ്പം തന്നെ ആ കൊണ്ടുവന്നപാട് തന്നെ അത് റീപ്പോട്ട് ചെയ്യണം റീപ്പോട്ട് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം നന്നായിട്ട് കെയർ കൊടുക്കേണ്ടി വരും ഒരാഴ്ചത്തോളം ഇത് അത്യാവശ്യം നല്ല ഷെയ്ഡിൽ വെക്കേണ്ടി വരും പിന്നെ മീഡിയം ഷെയ്ഡിലേക്ക് മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്നത് നശിച്ചു പോവും പിന്നെ ഇതിന് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ആ ഒരു രണ്ട് മൂന്ന് മാസം നന്നായിട്ട് ഇത് പൂക്കും നന്നായിട്ട് ഇലയും പൂവൊക്കെ ഉണ്ടാവും പിന്നെ അത് തനിയെ അതിങ്ങനെ കൊഴിഞ്ഞു പോവുക ചെയ്യുക കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പം നമ്മൾ ഫോൺ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് വീണ്ടും നമുക്ക് അങ്ങനെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൻ്റെ വിത്ത് വീണിട്ട് സാധാരണ വിൻഗ പ്ലാൻസിൻ്റെ ഇപ്പം നാടൻ വെറൈറ്റീൻ്റെ ഒക്കെ അത്യാവശ്യം പൂവുണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു കായ വരും പക്ഷേ ഇതിനങ്ങനെ കായൊന്നും വരില്ല ഇതിന് ചെറിയ വിത്തുകൾ ഉണ്ടാവുക അത് തനിയെ മഴയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോഴോ ആ ചട്ടിയിൽ തന്നെ വീണ്ടും മുളച്ചു വരും അപ്പോൾ ചെറിയ 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 തൈകൾ വീണ്ടും മുളച്ചു വരും അപ്പോൾ ആ തൈകൾക്ക് നല്ല കെയറിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ആ ചട്ടിയിലെ മണ്ണൊന്ന് ഡ്രൈ ആയി പോയാൽ തന്നെ ആ തൈകൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പം അത്യാവശ്യം മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാത്രം അല്ലെങ്കിൽ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് ഒരു മീഡിയം ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ ഉണ്ടാകുന്ന തൈകളും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അതായത് ചെടിച്ചട്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പം തന്നെ അതിൻ്റെ തൈകളും നശിച്ചു പോകും വേഗം തന്നെ പിന്നെ ഇതിന് ഒരു മൂന്ന് മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ നമുക്ക് വളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഡെയിലി വെള്ളം ഒഴിക്കണം ഡെയിലി വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് പൂക്കുകയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ മഞ്ഞക്കളകായിട്ട് ഇലയൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും പിന്നെ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ഒരു ശല്യവും ഇതിന് വരാറുണ്ട് അപ്പോൾ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ പിണ്ണാക്കൊക്കെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ വേപ്പെണ്ണ തളിച്ചു കൊടുത്താലും മതി വേപ്പെണ്ണ തളിച്ചു കൊടുത്തിട്ട് ആദ്യം ആ ആ ചെടികളെ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് വെച്ച് മറ്റുള്ള ചെടികളിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തി അതിനകത്ത് വേപ്പെണ്ണ തളി സോപ്പ് വെള്ളവും വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്യാമെങ്കിൽ ആഡ് ചെയ്തിട്ട് തളിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ അത് തളിച്ചു കൊടുത്തിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം തന്നെ അത് സാധാരണ നല്ല വെള്ളത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി ഉണങ്ങി അതിൻ്റെ ആ സോപ്പ് വീണ ഭാഗമൊക്കെ കളക് മാറിയിട്ട് ഉണങ്ങിപ്പോവും അപ്പോൾ അതും ഒന്ന് നോക്കണം നന്നായിട്ട് പിന്നെ ഇത് വേനൽക്കാലത്താണ് നന്നായിട്ട് പൂവിട്ടിട്ട് വരുന്നത് മഴക്കാലത്താവുമ്പോൾ ഇതിൻ്റെ പൂക്കളൊന്നും അധികം ഉണ്ടാവില്ല മഴക്കാലവും വേനൽക്കാലത്താണ് നന്നായിട്ട് ഇത് നമുക്ക് വളർത്താൻ പറ്റുക അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഈ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിങ്കാ പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ